വൈദ്യരത്നം ഈ വിശ്രുത പ്രയോഗകൽപ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ വിവരിക്കുന്നത് ഔഷധ യോഗങ്ങളെ പറ്റിയാണ്. അതിനായി നമുക്കൊപ്പം ഡോക്ടർ രാമൻകുട്ടി വാര്യർ സാർ ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം സർ. വൈദ്യരത്നത്തിൽ ഈ നീർപ്പിടുത്തത്തിനായി ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു യോഗമാണ് ബൃഹത് നിർഗുണ്ഡ്യാദി തൈലം. അതിനെപ്പറ്റി ഒന്ന് വിശദമാക്കാം. വചാഹരീത കീലാക്ഷ കഴുരോഹിണി ചന്ദനൈ തൈലം പ്രസാധിതം പീതം സമൂലാം അപചിം ജയൽ. അഷ്ടാംഗദേവം ഉത്തരസ്ഥാനത്തിലെ ഗ്രന്ഥ്യാർബുദ അപചി പ്രകടനത്തിൽ പറയുന്ന യോഗമാണ്. അവിടെ സേവിക്കാനായിക്കൊണ്ട് പറയുന്നതാണ്. കേരളീയ വൈദ്യന്മാർ ഇത്തരം അസുഖങ്ങൾക്ക് തലയ്ക്കെണ്ണയ്ക്കുള്ള പ്രാധാന്യം കണ്ടും കൊണ്ട് വചാഹരീത കീലാക്ഷ കടുരോഹിണി ചന്ദനെ നിർഗുണ്ഡീസ്വരസേസിദ്ധം തൈലമാശ്വപചിം ജയേൽ എന്നാക്കി. കരുന്നുച്ചിയുടെ ഇലയുടെ നീരിൽ വചാഹരീതി കീലാക്ഷ കടുരോഹിണികൾ കൽക്കനായി തയ്യാറാക്കുന്ന തൈലം തലയ്ക്ക് തേക്കാൻ. ഇത് സഹസ്രത്തിൽ അങ്ങനെയാണ്. ഇത് തന്നെ ആരോഗ്യകൽപ്പദ്രുമത്തിൽ നിർഗുണ്ഡീപത്രസംഭൂത രസേ ലാക്ഷാവചാഹിമൈ എന്ന് പറഞ്ഞിട്ട് ഇതേ യോഗം പറയുന്നുണ്ട്. വൈദ്യരത്നത്തിൻ്റെ ലേബിൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യകൽപ്പദ്രമെന്ന് കാണും. അത് ഇത് റെഫറൻസ് കൊടുത്തു, അത്രയേ ഉള്ളൂ. രണ്ടും ഒരേ യോഗം തന്നെയാണ്. അപ്പോൾ ഇത് വചാദി തൈലം എന്ന പേരിൽ മാർക്കറ്റിലുണ്ട്, നിർഗുണ്ഡ്യാദി തൈലം എന്ന പേരിലും മാർക്കറ്റിലുണ്ട്. ഒരു ഇ എൻ ടിയോട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് നീർപ്പിടുത്തമുണ്ടാവാൻ ഐറ്റീസ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഗുരുനാഥൻ നിരണ്ടമൂസ് പറയും. ഐറ്റീസ് അല്ലേ, അത് നീർപ്പിടുത്തം നിർവീഴ്ചയാണ്. നമ്മുടെ ടോൺസിലൈറ്റീസ്, ബ്രോങ്കൈറ്റീസ്, ഓട്ടൈറ്റീസ്, തലയ്ക്ക് എണ്ണ നിശ്ചയിക്കുക, അതേ ഉള്ളൂ അതിന് മാർഗം എന്ന് അദ്ദേഹം, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പരിചയിക്കാനായിട്ട് നിൽക്കുമ്പോൾ ധാരാളം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ ടോൺസിലൈറ്റീസിന് വേണ്ടിയാണ് ആദ്യമായിട്ട് ബൃഹത് നിർഗുണ്ഡ്യാദി എന്ന പേരിൽ ഉണ്ടാക്കിയത്. അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. എൻ്റെ അനുഭവം തന്നെയാണ്. എനിക്കൊരു ഓർമ്മ വെച്ച കാലം മുതൽ, 5 വയസ്സ് മുതൽ മാസവും മാസവും തൃശ്ശൂർ ഡോക്ടർ ഈ നാരായണമേനൻ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവും. അങ്ങനെ ഒരു 5-6 മാസം കഴിഞ്ഞ് പറഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു, എന്തിനാ വാരെ ഇങ്ങനെ ബുദ്ധിമുട്ട്, എന്ത് ബുദ്ധിമുട്ടായിട്ടാണ് സാർ? എന്നിട്ട് ഇഞ്ചക്ഷൻ എടുപ്പിക്കുകയാണേ. അപ്പോൾ അങ്ങനെ അതും വേണം. പിന്നെ ചിലപ്പോൾ അന്നത്തെ കാലത്ത് ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചിട്ടുണ്ടാവും. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കരയാൻ തുടങ്ങും ചെല്ലുമ്പോഴേക്കും. ഒരു മൂസിനോട് പറഞ്ഞ് ഒരു നേർപ്പെടുത്തുള്ള എണ്ണം നിശ്ചയിക്കൂ എന്ന് പറഞ്ഞ് വിട്ടു. അങ്ങനെ വന്നിട്ട് തിരുമേനോട് പറഞ്ഞു, എങ്ങനെയാണ് പറഞ്ഞ്, ആ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഈ നിർഗുണ്ഡ്യാദി ഇവിടെ ഉണ്ട് വാസ്തവത്തിൽ. അദ്ദേഹം പറഞ്ഞു, വരട്ടെ ഞാൻ ഒന്ന് വൈകുന്നേരം പറയാം എന്ന് പറഞ്ഞ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അതിൻ്റെ ബേസ് വെളിച്ചെണ്ണയും, കുട്ടിയല്ലേ, വെളിച്ചെണ്ണയും ഏരണ്ട തൈലും ആക്കും. അങ്ങനെ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും കൂടി ചേർത്തും കൊണ്ട് അതിന് അത് ആ നിർഗുണ്ഡി പത്രം ഇടിച്ചു കഴിയാൻ മസ്തുവാക്കുക, തൈറ്റിൻ വെള്ളം. എന്നിട്ട് അങ്ങനെ തൈറ്റും വെള്ളവും ചേർത്തും കൊണ്ട് ഇടിച്ചു കഴിഞ്ഞ് വജാഹരീതി കീലാക്ഷാകളി രോഹിണി ചന്ദനങ്ങൾ, ഫലശ്രുതി നോക്കിയാൽ അപചിക്കാണ് പറയണത്. അതും ഒരു കഫ സംബന്ധമായുള്ള രോഗം തന്നെയാണ്. ഇപ്പോൾ ടോൺസൈറ്റീസ് ആയാലും ഓട്ടൈറ്റീസ് ആയാലും നാസൽ പോളിപ്പ് ആയാലും ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള ആ തൈലമാണ് ബൃഹത് നിർഗുണ്ഡ്യാദി. പണ്ട് അതിന് സ്പെഷ്യൽ നിർഗുണ്ഡ്യാദി എന്നാണ് പേരുണ്ടായിരുന്നത്. ഇതേ ഈ വജാഹരീത കീലാക്ഷാകളി രോഹിണി ചന്ദന എന്ന യോഗം മറ്റു പല കമ്പനികളും വജാതി തൈലം എന്ന പേരിൽ, ഇപ്പോൾ സഹസ്രയോഗം റെഫർ ചെയ്യുമ്പോൾ അതേ ഇടാൻ പറ്റുള്ളൂ, അപ്പോൾ വജാതി തൈലം എന്നുണ്ട്. പക്ഷെ പലർക്കും ഇത് അറിയില്ല. ഈ അപജി എന്നൊരു വാക്ക് കേൾക്കുന്നതോട് കൂടി അത് ആരും ശ്രദ്ധിക്കില്ല, അത് അവിടെ ഇടും. എന്താ അപജി, ഇപ്പോൾ അപജി ഉണ്ടോ എന്ന് വിചാരിച്ചിടും. പക്ഷേ വളരെ ശ്രേഷ്ഠമായ വളരെ യോഗം. ഇപ്പോൾ സാധാരണ രോഗികൾ വന്ന് പറയാറുള്ളത് ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊണ്ടവേദന, അതുപോലെ ചെവിയിലെന്തോ അരിക്കുന്ന പോലെ തോന്നുക, ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ പഴുപ്പ് വരിക, കണ്ണ് ചൊറിച്ചിൽ പോലെ തോന്നുക, കഴുത്ത് വേദന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരിക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളിലൊക്കെ പലപ്പോഴും ഈ ഒരു തീർച്ചയായിട്ടും ഉപയോഗിക്കാം. കുറച്ചും കൂടി ശക്തിയിൽ വേണമെങ്കിൽ നിമ്പാമൃതാദി ഏരണ്ടും ലേശം ചേർക്കുക. ഇതിൽ അസുഖത്തിൽ നിമ്പാമൃതാദി ഉണ്ട്, വെളിച്ചെണ്ണി നിമ്പാമൃതാദിയും ഏരണ്ടും കൂടി ചേർന്ന് തന്നെയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നിമ്പാമൃതാദിയും കൂടി ചേർത്ത് പാത്രഭാഗം ചെയ്ത് ചെയ്യാം.
അപ്പോൾ ഇതിൻ്റെ പ്രയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. വൈകുന്നേരം മേലെ ഒഴുകിച്ച് കഴിഞ്ഞതിന് ശേഷം വിരഹം നിർഗുണ്ടിയാതി ആവശ്യത്തിന് തൈലം എടുക്കുക, ഒരു കരണ്ടി ചൂടാക്കിയെടുക്കുക കയ്യിൽ, അതിലൊഴിക്കുക. അതിന് ഞങ്ങൾ പാത്രഭാഗം ചെയ്യാന്നാണ് പറയുക. ആ പാത്രഭാഗം ചെയ്ത തൈലം നെറുകയിൽ തേച്ച് തല മുഴുവൻ തേക്കണം എന്നാണ്. പക്ഷേ എങ്കിലും ഉള്ളം കൈ വട്ടം തേക്കുക എന്ന് പറയും. ഉള്ളം കൈ വട്ടം തേച്ച് ഒരു 20 മിനിറ്റ് എങ്കിലും ഇരുന്നതിന് ശേഷം നല്ല ഉണങ്ങിയ തുണിയിട്ട് തുടയ്ക്കുക. അങ്ങനെ കുറച്ച് ദിവസം, ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിയുമ്പോഴേക്കും ഇതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് തേച്ച് കുളിക്കാം. പക്ഷേ പച്ചവെള്ളത്തിൽ കുളിക്കാൻ സമ്മതിക്കാറില്ല. കാരണം നെറുപ്പിടുത്തമുള്ള ഒരു എണ്ണ തലയിൽ തേക്കുമ്പോൾ അതിന് തണുപ്പ് മാറ്റിയ വെള്ളം മതി. ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആണെങ്കിൽ ടാങ്കിൽ വെള്ളം ഉണ്ടാവും, അതിന് തണുപ്പ് വിട്ടിട്ടുണ്ടാവും, അതുകൊണ്ടാവാം. ഇനി ഇല്ലയെന്ന് വെച്ചാൽ മഴക്കാലമാണെങ്കിൽ ഒന്ന് അനത്തിയാൽ മതി, തണുപ്പ് വിട്ട് കഴിഞ്ഞാൽ വെള്ളം. പക്ഷേ പച്ചവെള്ളവും ചൂടുവെള്ളവും കൂടെ മിക്സ് ചെയ്യുക എന്നുള്ളത് വിരോധമാണ്, അത് ശരിയല്ല. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിക്കലർത്തുന്നതിന് പകരം ഒന്ന് തണുപ്പ് പിടിച്ച് തലയിൽ ഒഴിക്കാവുന്ന ഒരു മൂത്രച്ചൂട് എന്നൊക്കെ പറയില്ലേ സാർ. ഇവിടെ തന്നെയാണ് നമ്മൾ ഈ എന്താ ഉമിയിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം അങ്ങനെയുള്ള ഓരോ രോഗത്തിന് അനുസരിച്ചാണ്. ഇപ്പോൾ സ്കിൻ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ ത്രിഫല ഇരട്ടി മുതലിട്ട് വെള്ളം, പക്ഷാഘാതം പോലെയുള്ള അസുഖങ്ങൾ വന്നതാണെങ്കിൽ, ഇപ്പോൾ സ്ട്രോക്ക് പോലത്തെയൊക്കെ വന്നത് ഏൽപ്പിക്കുമ്പോൾ കാർപ്പാസാസ്ത്യാദി തേച്ച് അല്ലെങ്കിൽ രസതൈലം തേച്ചിട്ട് ഉമി കിഴികെട്ടിയിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം കൊണ്ട് കുടിക്കുക. അങ്ങനെ ആ രോഗഭേദിനെയാണ് ഇതൊക്കെ നടത്തുക. സാമാന്യേന വേണ്ടത് ഈ തണുപ്പ് പിടിച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കുട്ടികളാണെന്ന് വെക്കുക, കുട്ടികൾ എന്നും പനിയാണ് എന്ന് വന്നാൽ ലാക്ഷാദി തേപ്പിക്കും, എന്നിട്ട് പഴുത്ത അരയാലിൻ്റെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കും. ഈ അരയാലിൻ്റെ ഇല കിട്ടിയില്ല വെച്ചാൽ ക്ഷീരവൃക്ഷം ഏതെങ്കിലും, ഇനി ഒന്നും പറ്റിയില്ല, മാവിൻ്റെ ഇല, പഴുത്ത മാവിൻ്റെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. അതൊക്കെ വളരെ നേർപ്പിടുത്തം കിട്ടുന്നതും കുട്ടിക്ക് സുഖം കിട്ടുന്നതും ആണ്. അതുകൊണ്ടാണ് ഈ ആയിലിൻ്റെ ഇലയൊക്കെ പറയുന്നത്. അതിനൊരു ദൈവിക പരിവേഷമൊക്കെ പറയുന്നു വെച്ചാലും ഔഷധമൂല്യം തന്നെയാണ് അതിനൊക്കെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇതാണ് ഉള്ളത്. പിന്നെ ബൃഹന്നർഗുണ്ട്യാദി നേരത്തെ പറഞ്ഞ പോലെ ടോൺസൈറ്റിസ് മാത്രമല്ല, നാസൽ പോളിപ്പ് മുക്ക് ദശ വന്നിട്ട് ഉള്ള ആൾക്കാർക്ക് ചെയ്യേണ്ടി വരും. പലപ്പോഴും ഓപ്പറേഷനൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞു വന്നിട്ടുള്ള കേസുകളിലൊക്കെ വളരെ ചിട്ടയോടുകൂടി ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് വിഷമമൊന്നും ഉണ്ടായിട്ടില്ല, ഓപ്പറേഷൻ കൂടാതെ കണ്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാം അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, അങ്ങനെ സംഭവിക്കാം. വളരെ അപൂർവം അശ്രദ്ധ കൊണ്ടൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ വിചാരിച്ചെന്തി ചെയ്യാതെ കൊണ്ടൊക്കെ വേണ്ടി വന്നിട്ടുണ്ടാവാം, ഇല്ല എന്നില്ല. ഇതാണ് ഈ ബൃഹത് നിർഗുണ്ട്യാദി എന്ന് അതിൻ്റെ ബേസിൽ മാത്രം മാറ്റമുണ്ട്, അത്രേ ഉള്ളൂ. ഇതേ യോഗം തന്നെ നമുക്ക് സർവൈക്കൽ സ്പോണ്ടലൈറ്റിസ് പോലെയുള്ള ഉപയോഗിക്കാം. പക്ഷേ അവിടെ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ കൂടെ കുറച്ച് രസതൈലം വേണ്ടി വരും. രസതൈലം കൂടെ വേണം. രസതൈലത്തെ പറ്റി നമ്മൾ മുമ്പ് സംസാരിച്ചു. അതെ അതെ. ഇനി അത് രസതൈലം കിട്ടിയില്ല എന്ന് വെച്ചാൽ അങ്ങേറ്റം കാർപ്പാസാസ്ത്യാദിയോ അങ്ങനെയുള്ള തൈലം, ഉത്തമ തൈലം, അങ്ങനെയുള്ള എന്തെങ്കിലും കുറച്ച് ചേർത്തും കൊണ്ട് പാത്രഭാഗം ചെയ്ത് തേക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നീർപ്പെടുത്തമുണ്ട് എന്നുള്ളതാണ്. ഈ കർണരോഗങ്ങൾക്ക് കരിനുച്ചി വളരെ ഗംഭീരമാണ്. കരിനുച്ചി ഗുണം തുലവും എന്നൊക്കെ കേരളീയ അഗ്രി ഔഷധമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ നട്ടല് സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലും അതുണ്ട് പറയുന്നുണ്ട്. പല അതുകൊണ്ടാണ് ഈ IVDP കേസുകളിലൊക്കെ നമ്മൾ ഈ ബൃഹന്നർഗുണ്ട്യാദിയൊക്കെ തേച്ചു കൊടുക്കുമ്പോൾ അത്ര തന്നെ പരിചയമില്ലാത്ത ഇവിടെ പരിചയിക്കാൻ വന്ന ഡോക്ടർമാർ ചോദിക്കും, ഇതിനെന്തിനാണ് ഈ തലയിൽ എണ്ണ എന്ന് ചോദിക്കാറുണ്ട്. അത് ചികിത്സയൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴാണ് ഓ ഇങ്ങനെ ഒരു ഗുണമുണ്ട് അല്ലേ എന്ന് ഇവിടെ തിരിച്ച് പറയാറുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ബൃഹന്നിർഗുണ്ട്യാദി തൈലത്തിനെ പറ്റിയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത സാറ് പറഞ്ഞതുപോലെ പ്രയോഗത്തിൽ ഏറ്റവും നീർപ്പിടുത്തമുള്ള ഒരു തൈലമായിട്ട് നമുക്ക് എന്താ നമ്മുടെ പരിചയത്തിലുള്ളതാണ് ബൃഹന്നിർഗുണ്ട്യാദി തൈലം. സാറ് പറഞ്ഞതുപോലെ തന്നെ രോഗി പലപ്പോഴും വന്ന് പറയുന്നത് നിത്യേന ഉള്ള തൊണ്ടവേദന, ചെവിയിലേക്ക് ഇങ്ങനെ നീരിറങ്ങിയിട്ട് എന്തോ അരിക്കുന്ന പോലെ തോന്നുക, അതുപോലെ തന്നെ പഴുപ്പ് വരിക, ചെവിയിൽ പഴുപ്പ് വരിക, കഴുത്ത് വേദന, നിരന്തരമുള്ള കഴുത്ത് വേദന, പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റിട്ട് ആ രാത്രിയിലത്തെ തണുപ്പൊക്കെ അടിച്ചുകൊണ്ടുണ്ടാകുന്ന സമയത്തുണ്ടാകുന്നതായിട്ടുള്ള കഴുത്ത് വേദന, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ചൊരു കഫജമായിട്ടുള്ള ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള രോഗികളെ നമ്മൾ ധാരാളമായിട്ട് കാണാറുണ്ട്. അപ്പം ഇത്തരം രോഗികളിലൊക്കെ വളരെ വിശേഷമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു യോഗമാണ്, ഒരു തൈലമാണ്, പ്രത്യേകിച്ച് തലക്കെണ്ണ എന്ന രൂപേണ ഉപയോഗിക്കാവുന്ന ഒരു തൈലമാണ് ബൃഹന്നിർഗുണ്ട്യാദി തൈലം. അതിനെപ്പറ്റിയാണെന്ന് വിശദമാക്കിയത്. നാളെ അടുത്ത സെഗ്മെൻറ്റിൽ പുതിയ ഒരു ഔഷധയോഗവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.
വൈദ്യരത്നം ഔഷധശാല, മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി.